ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് കുറേ ടിപ്സ്, അതായത് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല ഗ്രോത്തിനും അതിൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു നാച്ചുറൽ ഫെർട്ടിലൈസർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് ലിൻസീസ് ലിങ്ക് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരുടെയും വീട്ടിൽ തേങ്ങ ഉള്ളതാണ്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു തേങ്ങയെങ്കിലും ഉപയോഗിക്കാതിരിക്കില്ല. ഈ തേങ്ങാവെള്ളം എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ കലവറയാണ്. അതായത് പ്ലാന്റ്സിന്, അതായത് നമ്മുടെ ചെടികൾ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഇരട്ടി വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കും. ചെടികൾ വളരെ നല്ലതുപോലെ പുഷ്ടി പിടിച്ച് വളരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓർക്കിഡുകൾക്ക് പുതിയ പൂക്കൾ ഉണ്ടാകാനും ഈ തേങ്ങാവെള്ളം സഹായിക്കും. തേങ്ങാവെള്ളത്തിൽ ധാരാളം ചെടികൾക്ക് ആവശ്യമായ കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അങ്ങനെ ഒത്തിരി മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കുക. അതായത് തേങ്ങാവെള്ളം എടുക്കുക, അത് ഇരട്ടി വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് നോക്കുക. അല്ലായെങ്കിൽ പിന്നീട് വേറെ ഒരുപാട് മെത്തേഡ്സിൽ നമുക്ക് തേങ്ങാവെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വരുന്ന വീഡിയോകളിൽ ഞാൻ കാണിച്ചു തരാം. തേങ്ങാവെള്ളവും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. ഈ ഇതിൻ്റെ അകത്ത് തേങ്ങാവെള്ളത്തിൽ സൈറ്റോകൈനിൻസ്, ഗിബർലിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചെടികളുടെ ഗ്രോത്തിന് വളരെ നല്ലതുപോലെ സഹായിക്കും. അതായത് ചെടികൾ നല്ലതുപോലെ വളരാൻ ഇത് സഹായിക്കും. പുതിയ ഇലകൾ, പുതിയ നാമ്പ് വരാനും ഒക്കെ ഇത് സഹായിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ വിത്ത് മുളച്ചു വരാനും വിത്തിനെ നല്ലതുപോലെ മുളപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് തേങ്ങാവെള്ളം നിങ്ങൾക്ക് ഇതേപോലെ ഈ ബൊഗൈൻ വില്ലായ്ക്ക്, അതുപോലെ റോസിന് ഒക്കെ തളിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ടും വളങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും. അത് വാങ്ങി ഇട്ടാലും മതി. ഇപ്പം കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ NPK ഉണ്ടാക്കുന്നത് ഒക്കെ. അങ്ങനെ ഉണ്ടാക്കാനും നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടാനും ബുദ്ധിമുട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ജോലി ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് വളങ്ങൾ വാങ്ങാൻ കിട്ടും. എവിടെയാണ് ഈ വളങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്നതെന്ന് ഒരാൾ ചോദിച്ചു. ഓൺലൈനിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഓരോ നേഴ്സറികളുണ്ട്, അതിൽ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ലോക്കൽ നേഴ്സറികളിൽ പോയാലും കിട്ടും. നിങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലെ ഓർഗാനിക്കായിട്ടുള്ള, അതുപോലെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. അതാണ് ചെടികളുടെ ആ ഒരു ഹെൽത്തിന്, ആരോഗ്യത്തിന് നല്ലത്. അതായത് ചെടികൾ കുറേ നാൾ നിൽക്കാനും ഒക്കെ സഹായിക്കും. അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഈ സിന്തറ്റിക് നമ്മൾ കെമിക്കൽസൊക്കെ അടങ്ങിയ വളങ്ങളാണെങ്കിൽ ചെടികൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് നശിച്ചു പോകും. അതേസമയം നാച്ചുറലായിട്ടുള്ള ചാണകപ്പൊടി പോലുള്ളതും ഒരു നാച്ചുറൽ വളങ്ങൾ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് നാൾ നീണ്ടു നിൽക്കും. അങ്ങനെയുള്ള വളങ്ങൾ, നാച്ചുറലായിട്ടുള്ളത്, ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക, അത് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സോൾട്ട്, ഒത്തിരി പേര് ചോദിച്ചാണ്. ഈ എപ്സം സോൾട്ട് നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ്. അത് ഒരു ചെറിയ ടീസ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. അത് കൊടുക്കുന്നത് മൂലം ചെടികളുടെ ഇലകളൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ് നല്ലതുപോലെ വരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, നമ്മൾ തേങ്ങയൊക്കെ തിരുമി എടുത്തതിന് ശേഷം നമുക്ക് ചിരട്ടയുണ്ടല്ലോ, ഈ ചിരട്ട നമുക്ക് പ്ലാന്ററായിട്ട് ഉപയോഗിക്കാം. അതായത് ഹാങ്ങിങ് ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ആദ്യം തന്നെ ചിരട്ടയെടുത്ത് ഇതേപോലെ നമ്മൾ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിൽ നിന്ന് മിനുസപ്പെടുത്തി എടുക്കുക. മിനുസപ്പെടുത്തി എടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള സ്പ്രേ പെയിൻറ്റോ അല്ലെങ്കിൽ സാധാരണ പെയിൻറ്റോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുക. നമുക്കിഷ്ടമുള്ള കളറ് നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു വൈറ്റ് പെയിൻറ്റാണ് എല്ലാ ചിരട്ടയ്ക്കും അടിച്ചെടുത്തേക്കുന്നത്. ഇതിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഒരു ഹാങ്ങിങ് പോട്ടിലാക്കി എങ്ങനെയാണ് ഞാൻ ഇടാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലത്തെ ത്രെഡ് ഉണ്ടെങ്കിൽ ത്രെഡ്, അല്ലെങ്കിൽ ചണവ്, ചെറിയ കയറോ അങ്ങനെയുള്ള എന്തെങ്കിലും എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ കെട്ടി, ഇത് നമുക്കിഷ്ടമുള്ള ഒരു ഈ ത്രെഡിൻ്റെ അത്യാവശ്യം 3 ചിരട്ട വീതമാണ് ഹാങ് ചെയ്ത് ഇടാൻ
ഇടാൻ പോകുന്നത്. ഇത് അതുപോലെ തന്നെ നിങ്ങളിതുപോലെ ചിരട്ട ഇതുപോലെ ഹാങ്ങിങ് ചെടികളൊക്കെ തൂക്കിയിടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഹോൾ ഇടാൻ മറക്കരുത്. ഹോൾ ഇട്ടാൽ മാത്രമേ അതിൽ വെള്ളം ഇങ്ങനെ ഡ്രെയിൻ ആയി പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടന്ന് ചെടികൾ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി അതിൻ്റെ താഴ്ഭാഗത്ത് നോക്കി ഒന്നോ രണ്ടോ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇതേപോലെ കെട്ടിയെടുക്കുക, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ചിരട്ടയ്ക്കകത്ത് നമുക്ക് ഏതൊക്കെ ചെടികൾ വളർത്താമെന്ന് ഞാൻ പറഞ്ഞുതരാം. പത്തുമണി ചെടി നടാൻ വളരെ നല്ലതാണ്. അതായത് കുറച്ച് വളരെ കുറച്ച് മണ്ണ് മതി പത്തുമണി ചെടിയുടെ വേരൊക്കെ ഓടാൻ വേണ്ടിയിട്ട്. അതുപോലെ ടേർട്ടിൽ വൈൻ പ്ലാന്റ്സ്, വാൻഡറിങ് ജോ, ടാങ്കിൾഡ് ഹാർട്ട് ഇതുപോലുള്ള ചെടികളൊക്കെ നമുക്ക് ഇതുപോലെ തൂക്കിയിട്ട് വളർത്താൻ വളരെ നല്ലതാണ്. വളരെ കുറച്ച് മണ്ണ് മതിയാകും. അതുപോലെ തന്നെ മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കൊക്കോപ്പിറ്റും കൂടെ ചേർത്ത്, കൊക്കോപ്പിറ്റും മണലും കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ചിരട്ടയ്ക്കകത്ത് ആക്കുകയാണെങ്കിൽ ചെടികൾക്ക് ആവശ്യമായുള്ള വളവും എല്ലാം നല്ലതുപോലെ വേരോടാനും ഒക്കെ സഹായകമായിരിക്കും. ഞാൻ ഇതിൽ നടാൻ പോകുന്നത് ടാങ്കിൾഡ് ഹാർട്ട്, ഇതാണ് ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നട്ടു വെക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യപ്രകാരം ഏതൊക്കെയാണോ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നടാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. വളരെ ഈസി ആയിട്ട് വളർന്നു വരികയും ചെയ്യും. ജസ്റ്റ് ഇതിൻ്റെ ഓരോ ലീഫ് വരുന്ന ഭാഗവും നോട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെടിച്ചട്ടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചാൽ മതിയാകും. അതായത് ചിരട്ടയിലേക്ക് ചുമ്മാ വെറുതെ ഒന്ന് വെച്ചാൽ മതി. നിങ്ങൾ കണ്ടോ, ഞാൻ ഇതിലേക്ക് വാൻഡറിങ് ജൂ ജസ്റ്റ് ഇതേപോലെ ഒന്ന് നട്ടു വെച്ചിട്ടുണ്ട്, അതുപോലെ ടാങ്കിൾഡ് ഹാർട്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് അങ്ങ് ആദ്യം തന്നെ കൊണ്ട് സൺലൈറ്റിലിടാതെ കുറച്ച് ഷെയ്ഡിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വേരൊക്കെ ഒന്ന് ആയി വന്നതിന് ശേഷം മാത്രം നമ്മളിത് വെയിലത്തിട്ടാൽ മതിയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.